നമസ്കാരം, എന്റെ പേര് അനൂപ് വിനോദ്. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. ടാറ്റ മോട്ടോഴ്സ് മുന്നേറ്റം തുടരുമോ? ടാറ്റ മോട്ടോഴ്സിന്റെ ഓഹരി വില ഇന്ന് വ്യാപാരത്തിനിടെ 8% വരെ ഉയർന്നു. ആഗോള ബ്രോക്കറേജായ ഗോൾഡ്മാൻ സാക്സ് അപ്ഗ്രേഡ് ചെയ്തതാണ് ടാറ്റ മോട്ടോഴ്സിന്റെ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയത്. ഗോൾഡ്മാൻ സാക്സ് ടാറ്റ മോട്ടോഴ്സിൽ ലക്ഷ്യമാക്കുന്ന വില 480 രൂപയിൽ നിന്നും 550 രൂപയിലേക്ക് ഉയർത്തി. ഈ ഓഹരി വാങ്ങാനുള്ള ശുപാർശയാണ് ഗോൾഡ്മാൻ സാക്സ് നൽകുന്നത്. ജനുവരി മാർച്ച് ത്രൈമാസത്തിലെ ജാഗ്വർ ലാൻഡ് റോവറിന്റെ മൊത്തം വിൽപ്പനയിൽ മുൻ ത്രൈമാസത്തെ അപേക്ഷിച്ച് 17% വർധനവുണ്ടായി. 94,649 ജാഗ്വർ ലാൻഡ് റോവർ വാഹനങ്ങളാണ് ജനുവരി മാർച്ച് ത്രൈമാസത്തിൽ വിറ്റത്. മുൻവർഷം സമാന കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ വിൽപ്പനയിലെ വളർച്ച 24%. എല്ലാ രാജ്യങ്ങളിലെ വിപണിയിലും ജാഗ്വർ ലാൻഡ് റോവറിന്റെ വിൽപ്പന വർദ്ധിച്ചു. വിപണിയിൽ മുന്നേറ്റം. ഓഹരി വിപണി തുടർച്ചയായ 6ാമത്തെ ദിവസവും നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. നിഫ്റ്റി 17,600 മുകളിലെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 24 പോയിന്റ് നേട്ടത്തോടെ 17,624. സെൻസെക്സ് 13 പോയിന്റ് ഉയർന്ന് 59,846 വ്യാപാരം അവസാനിപ്പിച്ചത്. ടാറ്റ മോട്ടോഴ്സ്, ONGC, ഗ്രാസിം ഇൻഡസ്ട്രീസ്, അദാനി എന്റർപ്രൈസസ്, വിപ്രോ എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. ബജാജ് ഫിനാൻസ്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഏഷ്യൻ പെയിൻറ്റ്സ്, ഇൻഡസ്ഇൻഡ് ബാങ്ക് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. ബാങ്ക്, FMCG എന്നിവയൊഴികെ എല്ലാ മേഖലാധിഷ്ഠിത സൂചികകളും നേട്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി റിയൽ എസ്റ്റേറ്റ് സൂചിക 4% ഉയർന്നു. BSE, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകൾ നേരിയ നേട്ടത്തോടെ ക്ലോസ് ചെയ്തു.